നമസ്കാരം. നേപ്പാളിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ന്യായതപോല ക്ഷേത്രം. താഴ്വരയിലെ ഏറ്റവും വലിയ കെട്ടിടവും രാജ്യത്തെ ഉയരം കൂടിയ ക്ഷേത്രവുമാണിത്. 1702 നിർമ്മിച്ച ഈ ക്ഷേത്രം പാർവതീദേവിയുടെ അവതാരമായ സിദ്ധിലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ശ്രീകോവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ദേവി വിഗ്രഹം അങ്ങേയറ്റം ഭയാനകമായ രൂപത്തിലാണെന്ന് വിശ്വാസം. ക്ഷേത്രത്തിലെ പൂജാരിമാർ മാത്രമേ ശ്രീകോവിലിൽ പ്രവേശിക്കുകയുള്ളൂ. എങ്കിലും സന്ദർശകർക്ക് ക്ഷേത്രത്തിന്റെ ബാക്കി ഭാഗം കാണാൻ സാധിക്കും. ഈ മേഖലയിലെ രണ്ട് വലിയ ഭൂകമ്പങ്ങളെ അതിജീവിച്ച് ചെറിയ കേടുപാടുകൾ മാത്രമേ ഈ ക്ഷേത്രത്തിന് സംഭവിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഘടനാപരമായ പല കാര്യങ്ങൾ കൊണ്ടും പേര് കേട്ടതാണ് ഈ ക്ഷേത്രം. ഭൂമചന്ദ്ര മല്ല രാജാവിന്റെ കാലത്താണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. മല്ല രാജവംശത്തിൽപ്പെട്ട അദ്ദേഹം 1692 1722 ഇടയിലായി ഭക്തപൂർ ഭരിച്ചിരുന്നു. പരമ്പരാഗത പഗോഡ വാസ്തുശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 5 നിലയുള്ള മേൽക്കൂരയും ഇതിനുണ്ട്. അക്കാലത്ത് ഈ ക്ഷേത്രം പണിയാൻ ഏകദേശം 17 മാസം എടുത്തു. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവി താന്ത്രികയാണെന്നാണ് വിശ്വാസം. അതിനാൽ താന്ത്രലക്ഷ്മി എന്നും ഈ ദേവി അറിയപ്പെടുന്നു. ഒന്നിനു മുകളിൽ ഒന്നായി നിർമ്മിച്ച 5 തട്ടുകളായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ക്ഷേത്രമുറ്റത്തിന് നടുക്കായി ഒരു കൽ ഗോവണി കാണാൻ സാധിക്കും. ഇതിന് ഇരുവശത്തുമായി ആനകളുടെയും കടുവകളുടെയും ക്ഷേത്രപാലകരുടെയും ശിലാപ്രതിമകളും കാണാൻ സാധിക്കും. അതിനുള്ളിൽ ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിലുമാണ്. നേപ്പാളിലെ ഭക്തപൂരിൽ സ്ഥിതി ചെയ്യുന്ന 18-ാം നൂറ്റാണ്ടിലെ ഒരു ക്ഷേത്രമാണിത്. കാലഭൈരവനായ പരമശിവൻ ഒരിക്കൽ പ്രദേശത്ത് നാശം വിതച്ചിരുന്നു അത്രേ. രക്ഷ നേടാൻ ആളുകൾ പാർവതീദേവിയെ വിളിച്ചു പ്രാർത്ഥിച്ചു. സിദ്ധിലക്ഷ്മിയുടെ അവതാരത്തിലാണ് ദേവി അവതരിച്ചത്. ഭൈരവനേക്കാൾ ശക്തിയായ ദേവി കാലഭൈരവന്റെ കോപത്തെ ശമിപ്പിച്ചു. അങ്ങനെ തങ്ങളെ രക്ഷിച്ച ദേവിക്കായാണത്രേ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ദേവി ഭൈരവനേക്കാൾ ശക്തിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ഈ ക്ഷേത്രം സമീപത്തുള്ള ഭൈരവ ക്ഷേത്രത്തേക്കാൾ ശക്തവും ഉയരമുള്ളതും ആക്കപ്പെട്ടു. 18-ാം നൂറ്റാണ്ടിൽ ഭക്തപൂരിൽ നിർമ്മിച്ച നിരവധി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 1934 2015 ഉണ്ടായ ഭൂകമ്പങ്ങളെ ഈ ക്ഷേത്രം അതിജീവിച്ചു.